നിർജ്ജലീകരണം ആനയുടെ സ്ഥിതി മോശമാകാൻ കാരണമായിട്ടുണ്ടാകാം എന്നൊരു അനുമാനം ഈ സമയത്ത് വരുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രാവൺ കൃഷ്ണ ചേരുന്നുണ്ട്. ശ്രാവണും സുഹേലുമാണ് ഇന്നലെ ഒരു പകൽ ഉടനീളം ഈ ആനയുടെ ദൗത്യ നേരിട്ട് തത്സമയം റിപ്പോർട്ട് ചെയ്തത്. ശ്രാവൺ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വായിക്കാം. കാരണം അരിക്കൊമ്പനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തണ്ണീർക്കൊമ്മൻ പൂർണ്ണമായും ശാന്തനായി കാണപ്പെട്ടു. ഒരുപാട് ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും പെട്ടെന്ന് വിരണ്ടോടുകയോ അവിടെ നിന്ന് ദ്രുതഗതിയിൽ മാറുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. വാഴത്തോട്ടത്തിൽ നിലയുറപ്പിക്കുമ്പോൾ പോലും ആവശ്യത്തിന് തീറ്റയെടുക്കുന്നതായി കണ്ടില്ല. വെള്ളം ആവശ്യത്തിന് കിട്ടിയില്ല എന്നുള്ള സംശയമുണ്ട്. മണ്ണുവാരി എറിയുന്നുണ്ടായിരുന്നു ശരീരത്തിലേക്ക് ആവർത്തിച്ച്. ഇതൊക്കെ ആനയുടെ പലതരത്തിലുള്ള അവശതകളുടെ ലക്ഷണങ്ങളായി ആനയെ സ്നേഹിക്കുന്ന അടുത്തറിയുന്ന പലരും ഇപ്പോൾ പറയുന്നുണ്ട്. അതെ ബി ജി, അങ്ങനെ തന്നെയാണ്. എന്താണ് ഈ തണ്ണീർക്കൊമ്പന് പറ്റിയത് എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തത ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതിനെന്ത് സംഭവിച്ചിരിക്കാമെന്ന സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിലൊന്നാണ് ഇങ്ങനെ ഇതിന്റെ ശാരീരികാവസ്ഥയെക്കുറിച്ചുള്ള പല നിഗമനങ്ങൾ ആന ഗവേഷകർ ഈ ആന കാലങ്ങളെ നിരീക്ഷിക്കുന്നവരൊക്കെ പറയുന്നത്. ഇന്നലെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇന്നലെ ഈ ആന രാവിലെയാണ് 7 മണിയോടടുപ്പിച്ചാണ് കബനി നദിയുടെ കൈവഴിയായ മാനന്തവാടി പുഴ കടന്ന് മാനന്തവാടി നഗരത്തിലെ ഒരു പ്രദേശത്തേക്ക് എത്തിയത്. ആ സമയത്താണ് ഇതൊരു ജലാശയത്തിൽ കടക്കുന്നത്. സാധാരണഗതിയിൽ ആനകൾ എത്രത്തോളം വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ട് എന്നറിയാം. എന്നാൽ ഈ ആന ഇന്നലെ ആ പുഴ കടന്ന് 7 മണിക്ക് എത്തിയത് മുതൽ ഇന്നലെ ദൗത്യം തീരുന്നവരെ ആ സമയം വരെയും ഇതിന് ഒരു ജലസ്രോതസ്സുള്ള ഒരു സ്ഥലത്തല്ല നിന്നിരുന്നത്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടതാണ്, അത് വെള്ളം തേടി പല സ്ഥലത്തും വെള്ളമുള്ള സ്ഥലത്തേക്കൊക്കെ അന്വേഷിച്ച് പോകുന്നത് കണ്ടിരുന്നു. അവിടെ വാഴത്തോട്ടമാണ് അതിന്റെ ചാലുകൾ ഉണ്ടാകും, ആ അവിടെയൊക്കെ വെള്ളം തേടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മതിയായ വെള്ളം ആ സമയത്തൊന്നും കിട്ടിയിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അത് ഈ വാഴത്തോട്ടം വിട്ട് പുറത്തേക്ക് പോയതും വീണ്ടും പുഴയുടെ ഭാഗത്തേക്കായിരുന്നു. അത് വന്ന വഴിയിൽ തന്നെ പുഴയുടെ ഭാഗത്തേക്കാണ് ആ ആന പോയത്. എന്നാൽ ഈ മൈക്കോടി വെക്കാനുള്ള സൗകര്യം ഈ സ്ഥലത്തായതുകൊണ്ട് അവിടേക്ക് RRT അതിനെ തിരിച്ച് ഓടിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങനെയാണ് അതിന് ഒരു ജലസ്രോതസ്സുള്ള ഒരു സ്ഥലത്തേക്ക് അതിന് പോകാൻ കഴിഞ്ഞില്ല. മതിയായ വെള്ളം അതിന് കിട്ടിയില്ല. ഈ ആന ഗവേഷകരൊക്കെ പറയുന്നത് ഈ മതിയായ വെള്ളം കിട്ടിയില്ലെങ്കിൽ നിർജ്ജലീകരണം ആനയ്ക്ക് സ്വാഭാവികം സംഭവിക്കും. പെട്ടെന്ന് ചൂട് കൂടുന്ന ഒരു ജീവിയാണ്, വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതിന് പിന്നാലെയാണ് ഇതിന് മൈക്കോടി ഏൽക്കുന്നത്. വൈകിട്ടോടുകൂടി മണിക്കൂറുകളോളം വെള്ളം കുടിക്കാതിരുന്ന ഒരു ആനയ്ക്ക് നേരെയാണ് മൈക്കോടി വെക്കുന്നത്. മൈക്കോടി വെക്കുന്ന സമയത്ത് ഇതിന്റെ ഇലക്ട്രോണിക് കൗണ്ടുകൾ കുറയാം, അത് ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഹൃദയാഘാതം വരെ ഉണ്ടാകാം എന്നൊരു നിഗമനമുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. നേരത്തെ സുഹൈൽ പറഞ്ഞതുപോലെ ഇത് തീറ്റയെടുക്കുന്നുണ്ടായിരുന്നില്ല, മതിയായ വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം എന്നാണ് അതിലും ഒരു നിഗമനം ഇവർ പറയുന്നത്. ഈ അവിടെ വാഴത്തോട്ടം, നിറയെ വാഴത്തോട്ടം ഉണ്ടായിരുന്നിട്ട് പോലും ചെറിയ തെങ്ങോലകളൊക്കെ ഉണ്ടായിരുന്നു പോലും അത് പിഴുതെടുക്കുകയല്ലാതെ ഇത് കഴിക്കാൻ തണ്ണീർക്കൊമ്പൻ ഇന്നലെ മെനക്കെട്ടിരുന്നില്ല. മാത്രമല്ല മണ്ണ് നിരന്തരം വാരി എറിയുന്നുണ്ടായിരുന്നു. ചൂട് കൂടുന്ന സമയത്താണ് ആനകൾ ഇക്കാര്യം ചെയ്യുന്നത്. വയനാട്ടിലെ താപനില അറിയാം, സാധാരണഗതിയിൽ അവിടെ ഈ വനമേഖലയോട് ചേർന്ന താപനില തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ആന ഉണ്ടായിരുന്നതും, തണുപ്പുള്ള സമയമാണ്. എന്നിട്ട് പോലും നിരന്തരം അത് വൈകിട്ടോടുകൂടി മൈക്കോടി കൊണ്ട ശേഷവും തുമ്പിക്കൈ കൊണ്ട് അത് തുമ്പിക്കൈയുടെ ചലനം നിലയ്ക്കുന്ന സമയത്ത് പോലും അത് മണ്ണ് വാരി അതിന്റെ ദേഹത്തേക്ക് എറിയുന്നതാണ് ഇന്നലെ കണ്ടത്.